ഒരു ദിവസം ഒരു പെൺകുട്ടി തൻ്റെ വീടിൻ്റെ ചുമരുകളുമേയുള്ള ചെറിയ ചെറിയ പെയിൻറ് പോയ ഭാഗത്തൊക്കെ അവളുടെ കയ്യിലുള്ള ചില പെയിൻസൊക്കെ യൂസ് ചെയ്തിട്ട് ആ പെയിൻറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഓട്ടകളൊക്കെ ഒന്ന് അടച്ചെടുക്കുകയാണ്. അങ്ങനെ ഇവൾ നടന്ന വീടിനുള്ള ചുറ്റും എല്ലാ ഭാഗത്തും നോക്കുകയാണ്. അപ്പോഴാണ് നീല കളറുള്ള ഒരു ചുമരുമേ പെയിൻറ് പോയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അവൾ നീല പെയിൻറ് എടുത്തിട്ട് ആ ചുമരും ഒന്ന് ടച്ച് ചെയ്ത് വിടുകയാണ്. അപ്പോഴാണ് അവളുടെ മുകളിലുള്ള ആ ഒരു ഫോട്ടോ ചലിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത് അനങ്ങുന്നതായിട്ട് അവളുടെ ശ്രദ്ധയിൽ ചെറുതായിട്ടൊന്ന് പെടുന്നത്. അങ്ങനെ അത് കാര്യമാക്കാതെ അവൾ ആ പെയിൻറ് അടി വീണ്ടും തുടരുകയാണ്. എന്നാൽ ആ ഫോട്ടോന്റെ ആ ഒരു ചലനം നിൽക്കുന്നില്ല, ഏകദേശം ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് ആ ഒരു ഫോട്ടോ കിടന്ന് തിരിയുന്നത്. അപ്പോൾ തന്നെ അവൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും അവൾ ആ ഫോട്ടോൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ട്രെയിനൊക്കെ പോകുന്ന ടണലില്ലേ, അതിൻ്റെ ഒരു ഫോട്ടോയാണത്. അത് തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഫോട്ടോ ഹാങ് ചെയ്തിരിക്കുന്ന ആ നെയിൽമേന്ന് അവൾ ആ ഫോട്ടോ ഊരിയെടുക്കുകയാണ്. അപ്പോൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വാളുമേയുള്ള ആ ഒരു പെയിൻറ് പോയ ഭാഗമാണ്. അതിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം നമ്മുടെ പെയിൻറ് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ കഥാനായിക അവിടേക്ക് വരികയാണ്. എന്തോ വലിയൊരു സംഭവം നടന്നതുപോലെ, അല്ലെങ്കിൽ എന്തോ വരാനിരിക്കുന്നത് പോലെ തന്നെ അവൾ ആ ബ്രഷും കൊണ്ട് ആ ഒരു പോയിന്റിലേക്ക് കൈ കൊണ്ടുപോവുകയാണ്. അവളടുത്തേക്ക് പോകുന്തോറും അവൾക്ക് എന്തോ പേടിയുള്ളതുപോലെ അവൾക്ക് തോന്നി. ആ ഒരു ടൈമിൽ തന്നെ അവളുടെ സിസ്റ്ററിൻ്റെ ഫോൺ അവൾക്ക് വരികയാണ്, അല്ലെങ്കിൽ അവളുടെ സഹോദരിയുടെ ഫോൺ അവൾക്ക് വരികയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ കാര്യം വിട്ടിട്ട്, അല്ലെങ്കിൽ ആ ഫോട്ടോ അവിടെ തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ട് അവൾ ആ ഫോൺ എടുക്കാൻ വേണ്ടി ഓടിപ്പോകും. പിന്നെ കാണിക്കുന്ന രാത്രി സമയമാണ്, അതുകൊണ്ടൊക്കെ തന്നെ ആ പെൺകുട്ടി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. സാധാരണ ഒരു റൂമിൻ്റെ അന്തരീക്ഷമായിരുന്ന ആ റൂമിന് പല പല മാറ്റങ്ങൾ, അല്ലെങ്കിൽ പല പല സൗണ്ടുകളൊക്കെ ആ റൂമിൽ നിന്ന് കേട്ടു തുടങ്ങുകയാണ്. അതുപോലെയൊക്കെ തന്നെ നമ്മുടെ മറ്റേ ഫോട്ടോ അത് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ തിരിയുന്ന സമയത്ത് ആ റൂമിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി എന്തോ അവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. പിന്നെ പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ബിഹേവിയർ ആ ഫോട്ടോ നീങ്ങുന്നതിനോടൊപ്പം തന്നെ ആകെ അങ്ങ് മാറിപ്പോവുകയാണ്. അല്ലെങ്കിൽ ആരോ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അവളുടെ മേത്തുണ്ടായിരുന്ന ആ ബ്ലാങ്കറ്റ് പതിയെ തന്നെ അവളുടെ മേത്തിൽ നിന്ന് ഊരിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരോ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് കൂടിക്കൂടി വരികയാണ്. അല്ലെങ്കിൽ ഓരോ നിമിഷവും അതിൻ്റെ ആക്രമങ്ങൾ കൂടിക്കൂടി വരികയാണ്. ആക്ച്വലി ആ പെൺകുട്ടി ഒന്നും തൻ്റെ ബോധ മനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, ആക്ച്വലി ആരോ ഡിസ്റ്റർബ് ചെയ്യുന്ന, ഉറക്കത്തിനിടയിൽ ആരോ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ആ റൂമിൻ്റെ മുഖച്ചായ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ആടി തുടങ്ങുകയാണ്. പിന്നെ നടന്നത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ആ ഭീകരമായ കൈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ സിസ്റ്ററിന്റെ കോള് വീണ്ടും വരികയാണ്. അപ്പോൾ തന്നെ ആ മോൺസ്റ്റർ ആ ഫോൺ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുകയാണ്. അവളുടെ സിസ്റ്ററിനെ കാണാൻ ഇപ്പൊ ഏകദേശം നമ്മുടെ നൺ സിനിമയിലത്തെ വലാക്കിന്റെ പോലെ ആകുകയാണ്. അതിനുശേഷം ഈ മോൺസ്റ്ററിന്റെ കൈ അവളുടെ ബോഡി പതിയെ പതിയെ, അല്ലെങ്കിൽ അവളുടെ കാലും കൈയൊക്കെ പതിയെ പതിയെ പൊന്തിച്ച് അവസാനം അവളുടെ ബോഡി മുഴുവനായിട്ട് അറ്റ്മോസ്ഫിയറിക് എയറിൽ അവളുടെ ബോഡിയെ മുഴുവനായിട്ട് ആ ഒരു മോൺസ്റ്റർ നിർത്തുകയാണ്.